ആ ഭാരതീയർ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ലോകത്തിന് മാതൃക തന്നെയാണ് ഓരോ നൂറ്റാണ്ടുകളിലും ഭാരതം അതിജീവിച്ചത് ഓരോ മഹാമാരികളെയാണ് അതിൽ നിന്നെല്ലാം മറികടന്ന് അതിനെയൊക്കെ മറികടന്ന് പൂർവാധികം ശക്തിയോടെയാണ് ഭാരതം ഇന്നും ലോകത്തിനു മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് അപ്പോഴാണ് ഈ കൊറോണ ഈ കൊറോണ കാലവും ഭാരതം അതിജീവിക്കുക തന്നെ ചെയ്യും എങ്ങനെയാണ് ഭാരതം ഈ കൊറോണയെ അടിച്ചമർത്താൻ പോകുന്നത് എന്ന് ം കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എല്ലാം ലോകം മുഴുവൻ കനത്ത നാശം വിതയ്ക്കുന്ന കോവിഡ് പത്തൊൻപത് വൈറസിനെതിരെ ഇന്ത്യയുടെ പോരാട്ടം ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ദേശവ്യാപകമായി ലോക്ക്ഡൗൺ രണ്ടാഴ്ച പൂർത്തിയാകുമ്പോൾ രാജ്യത്തിൻ്റെ ഈ പ്രതിരോധം ലോകത്തിന് തന്നെ മാതൃകയാകുന്നു അമേരിക്കയും ചൈനയും ഇറ്റലിയും സ്പെയിനുമെല്ലാം മരണത്തിൻ്റെ പിടിയിൽ പിടഞ്ഞു വീഴുമ്പോൾ ഇന്ത്യ ശക്തമായ പ്രതിരോധമാണ് കൊറോണയ്ക്കെതിരെ തീർക്കുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ നൂറ്റാണ്ടിലും ഓരോ മഹാമാരിയെ അതിജീവിച്ചാണ് ഇന്ത്യ മുന്നോട്ടു പോയത് വീഴ്ചകളെല്ലാം പാഠങ്ങളാക്കി മാറ്റിയായിരുന്നു ഭാരതത്തിൻ്റെ ഈ പ്രയാണം ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഇന്ത്യയെ സ്പാനിഷ് ഫ്ലൂ പിടികൂടിയത് നമ്മെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് മുമ്പ് ഏറ്റവും നാശം വിതച്ച മഹാമാരിയിൽ ഒന്ന് നേരിടാൻ ഇന്നത്തെ പോലെ മുന്നൊരുക്കങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ തീക്ഷണമായ രോഗബാധയായി അത് ഉയർന്നു തൊഴിൽശാലകൾ അടഞ്ഞുകിടന്നു ഓഫീസുകളിൽ മിക്ക ജീവനക്കാരും അവധിയിലായി ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും രോഗം കടന്നു ചെന്നു വിശ്രമം മാത്രമായിരുന്നു പ്രതിവിധിയായി പറഞ്ഞിരുന്ന ഏക കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പകുതിയോടെ പഴയ ബോംബെ മൂന്നാക്ഷിയോളം വലഞ്ഞു പിന്നീട് രോഗം പതിയെ അലഹബാദിലേക്കും മദ്രാസിലേക്കും കുടിയേറി രോഗം ഇന്ത്യയിൽ ചുവടുവെച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബോംബെയെ പൂർണ്ണമായും നിശ്ചലമാക്കി ആരോഗ്യ സംവിധാനങ്ങളെല്ലാം പാടെ തകർന്നു സ്വയം പ്രതിരോധത്തിനായി ഇന്നത്തെ പോലെ മാധ്യമങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ എത്തുമ്പോഴുള്ള ഏക വ്യത്യാസം ഇന്ത്യ ഇപ്പോൾ കൊളോണിയൽ സർക്കാരിന് കീഴിലല്ല എന്നത് മാത്രമാണ് അന്ന് മുതൽ ഇരുപത് ദശലക്ഷം ജീവനുകളാണ് സ്പാനിഷ് ഫ്ലൂ കവർന്നത് ആഗോള മരണ നിരക്കിൽ ഇന്ത്യ അഞ്ചാമത് അക്കാലത്ത് തടികൾക്കൊപ്പം ഗംഗാനദിയിലൂടെ ഒഴുകിവരുന്ന മൃതദേഹങ്ങൾ പതിവ് കാഴ്ചയായിരുന്നു അത്രേ ഇന്ത്യയുടെ നൂറ്റി ഇരുപത് വർഷത്തെ സാമ്പത്തിക ചരിത്രത്തിൽ ഏറ്റവും മോശമായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആഭ്യന്തരോൽപാദനം മൈനസ് പത്ത് ദശാംശം അഞ്ച് ശതമാനമായി രൂപയുടെ മൂല്യം തീരെ കുറഞ്ഞു നാണ്യപ്പെരുപ്പം സർവ്വകാല റെക്കോർഡിൽ ഉയർന്നു കൂട്ടിന ലോകമഹായുദ്ധവും ബംഗാൾ ഫ്ലൂവും ലോകത്ത് മൊത്തം അഞ്ച് കോടി ആളുകൾ മരണമടഞ്ഞപ്പോൾ ഇന്ത്യയിലെ മരണസംഖ്യ രണ്ട് കോടിയായിരുന്നു അതിന് നൂറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അഞ്ച് വർഷത്തോളം നീണ്ടുനിന്ന കോളറ ഇന്ത്യയിൽ നാശം വിതച്ചത് ഒന്ന് ദശാംശം എട്ട് കോടി ആളുകളിലായിരുന്നു എന്നതും ചരിത്രം എല്ലാ നാട്ടുരാജ്യങ്ങളിലും മരണം സംഹാരതാണ്ഡവമായി എഴുപത് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ വീണ്ടും തിരിച്ചുവന്നു കോളറ കാൽ കാലത്തോളമാണ് ഇന്ത്യക്കാരെ വേട്ടയാടിയത് എൺപത് ലക്ഷം പേർ രോഗബാധിതരായപ്പോൾ മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് ലക്ഷം പേർ പിന്നീട് ഇടയ്ക്കിടെ കോളറ ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ലോകമഹായുദ്ധത്തിനൊപ്പം കോളറയും തിരിച്ചു വന്നു അന്ന് ഇരുപതിനായിരം ആയിരുന്നു മരണസംഖ്യ ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പേരെ രോഗം ബാധിച്ചെങ്കിലും ഇന്ത്യ അതിനെതിരെ പോരാടി നാല് ശതമാനം മാത്രമായിരുന്നു അപ്പോഴത്തെ മരണനിരക്ക് കൊളോണിയൽ ഇന്ത്യയുടെ കാലത്ത് നേരിടേണ്ടി വന്ന മറ്റൊരു മഹാമാരി ആയിരത്തി തൊള്ളായിരത്തോടെ പടർന്നു പിടിച്ച ബ്യൂബോണിക് പ്ലേഗ് ആയിരുന്നു എൺപത് ലക്ഷം പേരാണ് മുംബൈയിലും അയൽ പ്രവിശ്യകളിലുമായി അന്ന് മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബറിൽ തുടങ്ങിയ രോഗം പതിയെ ഉപഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു ഇന്ത്യയിൽ പകർച്ചവ്യാധി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിയമത്തിന് ആശയമായി മാറിയത് തന്നെ ഈ വിപത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യയെ തേടി വന്ന മറ്റൊരു മഹാമാരിയായിരുന്നു വസൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരിക്കും മെയ്ക്കുമിടയിൽ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് വസൂരി പിടിപ്പോൾ പതിനയ്യായിരം മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ലോകത്തെ മൊത്തം വസൂരി രോഗികളുടെ എൺപത്തിയാറ് ശതമാനം ഇന്ത്യയിലായിരുന്നു എന്നാൽ നിഷേധാർഢ്യത്തോടെ പൊരുതി നാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനു ശേഷം വസൂരിയെ നാടുകടത്തി അടുത്ത ഭീഷണി എയ്ഡ്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ രോഗം ആദ്യമായി കണ്ടെത്തിയതിനു ശേഷം ഇതുവരെ അറുപത്തിയൊൻപതിനായിരം പേരാണ് രാജ്യത്ത് എയ്ഡ്സ് ബാധിച്ചു മരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ വന്ന എച്ച് വൺ എൻ വൺ പനി കവർന്നത് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ജീവനുകൾ ഈ മൂന്ന് വർഷത്തിനിടയിൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്കാണ് എച്ച് വൺ എൻ വൺ രോഗം പിടിപെട്ടത് പന്നിപ്പനിയിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി നാനൂറ്റി അറുപത്തി കേസുകൾ മരണസംഖ്യ ഇരുപത്തിയെട്ട് ഏറ്റവും അടുത്ത് കോവിഡിന് തൊട്ടുമുമ്പായി മരണത്തിൻ്റെ ഇരുളിമ പടർത്തിയത് നിപ്പ വൈറസ് ആയിരുന്നു എന്നാൽ കേരളത്തെ വിറപ്പിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ വൈറസിനെ നമ്മുടെ ആരോഗ്യ രംഗത്തെ മികവ് തുരത്തിയോടിച്ചു എഴുന്നൂറ്റി അൻപത് പേരിലേക്ക് വ്യാപിച്ച നിപ്പയ്ക്ക് പതിനേഴ് പേരുടെ ജീവൻ അപഹരിക്കാനേ ആയുള്ളൂ അത്രയായപ്പോഴേക്കും കേരള മോഡൽ അതിജീവനം നിപ്പയെ പൂട്ടിക്കെട്ടി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിന് ശേഷം ഒരൊറ്റ പുതിയ കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുറത്തു പുറത്തുവന്നത് നൂറ്റാണ്ടുകളായി പല മഹാവ്യാധികളും നമ്മുടെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അല്ലെങ്കിൽ മരണത്തിൻ്റെ വ്യാപാരിയായി വന്നു കയറിയ ചരിത്രങ്ങളാണ് നാം അവയെ എല്ലാം തുരത്തി ഓടിക്കുകയും ചെയ്തു പ്രതിരോധത്തിൻ്റെ അതിജീവനത്തിൻ്റെ വലിയ ചരിത്രമുള്ള ഭാരതത്തിനു മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്ന കോവിഡ് കൊറോണ വൈറസും അടുത്തുതന്നെ നമ്മുടെ വരുതിയിലാകും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഭരണകൂടം മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനാവാത്ത ചങ്കുറപ്പോടെയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കോവിഡിനെതിരെ പോരാടുന്നത് അതെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും മറ്റെല്ലാ രാജ്യങ്ങൾക്കും മാതൃകയായി ഡെസ്ക് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 73567-64925